ഓഫ് മുംബൈ അണ്ടർവേൾഡ്. അതാണ് ദാവൂദ് ഇബ്രാഹിം, കിരീടം വെക്കാത്ത രാജാവ്. കൊങ്കണി മുസ്ലിം കുടുംബത്തിലാണ് ദാവൂദ് ഇബ്രാഹിം ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറു സംഘങ്ങളുണ്ടാക്കി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു ദാവൂദ് ഇബ്രാഹിം. പിന്നീട് പഠാൻ സംഘത്തിൽ ചേർന്നു. അതിനുശേഷം അവരുമായി തെറ്റി. പിന്നീട് അവർ പരസ്പരം ഏറ്റുമുട്ടി. സ്വന്തം സഹോദരനെ പോലും നഷ്ടപ്പെട്ടു ദാവൂദ് ഇബ്രാഹിമിന്. കള്ളക്കടത്ത്, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, പിന്നെ നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ട IPL വാതുവെപ്പ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ദാവൂദിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ട്. 1955 December 26 മഹാരാഷ്ട്രയിലെ ഖേദിൽ ഒരു കൊങ്കണി മുസ്ലിം കുടുംബത്തിലാണ് ദാവൂദ് ഇബ്രാഹിം ജനിച്ചത്. ദാവൂദിന്റെ പിതാവ് ഇബ്രാഹിം കസ്കർ മുംബൈ പോലീസിൽ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. ബോംബെയിലെ ഡോഗ്രിയിലായിരുന്നു ദാവൂദ് ഇബ്രാഹിം ജീവിച്ചിരുന്നത്. ഡോഗ്രിയിലെ അഹമ്മദ് സെയ്ലർ ഹൈസ്കൂളിൽ ദാവൂദ് ഇബ്രാഹിം പഠനം ആരംഭിച്ചു. കൗമാരപ്രായത്തിൽ തന്നെ ദാവൂദ് ഇബ്രാഹിം തന്റെ കുറ്റകൃത്യങ്ങൾ ആരംഭിച്ചു തുടങ്ങി. വഞ്ചനയും കവർച്ചയും പോലുള്ള പല കാര്യങ്ങളും ദാവൂദ് ഇബ്രാഹിം തന്റെ കൗമാരപ്രായത്തിൽ തന്നെ ആരംഭിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം പ്രാദേശിക ഡോണായിരുന്ന ബാഷു ദാദയുടെ സംഘത്തിൽ ചേർന്നു. എന്നാൽ ദാവൂദിന് വളരണമായിരുന്നു, അവന് വലിയൊരു ഡോണാകണമായിരുന്നു, ലോകം മുഴുവൻ അവൻ്റെ കൈകളിലെത്തണമായിരുന്നു. പിന്നീട് ദാവൂദ് ഇബ്രാഹിം ബാഷു ദാദയുടെ സംഘത്തിൽ നിന്നും പിരിഞ്ഞു. അതിനുശേഷം തൻ്റെ ജ്യേഷ്ഠനായ ഷബീർ ഇബ്രാഹിമുമൊത്ത് പുതിയൊരു സംഘം രൂപീകരിച്ചു ദാവൂദ് ഇബ്രാഹിം. 1970 ദാവൂദ് ഈ ഒരു സംഘത്തിന് രൂപം നൽകിയത്. അങ്ങനെ ദാവൂദ് ഇബ്രാഹിം വളർന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങും ബോംബെയിൽ വലിയ ശക്തിയായി മാറി. ഇടക്കാലത്ത് അദ്ദേഹം പഠാൻ ഗ്യാങ്ങിലും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പഠാൻ ഗ്യാങ്ങുമായി അടിച്ചു പിരിഞ്ഞു. പിന്നീട് പലപ്പോഴും ദാവൂദിൻ്റെ ഗ്യാങ്ങും പഠാൻ ഗ്യാങ്ങും തമ്മിൽ നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അവർ പരസ്പരം പോരാടി. എന്നാൽ ദാവൂദിനെതിരെയുള്ള കരുനീക്കങ്ങൾ പഠാൻ സംഘം ആരംഭിച്ചു തുടങ്ങിയിരുന്നു. അവർ ദാവൂദിനെ ഉന്നമിട്ടു. ഈ ഒരു പോരിനിടയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരനായ ഷബീർ ഇബ്രാഹിമിനെ വകവരുത്തി പഠാൻ സംഘം. കരീം ലാലയുടെ അനന്തരവനായ സമദ് ഖാനായിരുന്നു ദാവൂദിന്റെ സഹോദരനായ ഷബീറിനെ കൊലപ്പെടുത്തിയത്. ഇതിനുള്ള പ്രതികാര നടപടികൾ ദാവൂദ് ആരംഭിച്ചു തുടങ്ങി. മലയാളിയായ ബഡാ രാജന്റെ സഹായത്തോടുകൂടി സമദ് ഖാനെ കൊല്ലാനുള്ള കരുനീക്കങ്ങൾ ദാവൂദ് ഇബ്രാഹിം ആരംഭിച്ചു. ബഡാ രാജന് ബോംബെ അധോലോകത്ത് വളർന്നു വരാൻ ഇതൊരു വലിയ അവസരമായിരുന്നു. ഈ ഒരു കൊലപാതകം വളരെ വിജയകരമായി പൂർത്തിയാക്കിയാൽ ബഡാ രാജന് മുംബൈ അണ്ടർവേൾഡിൽ വലിയൊരു സ്ഥാനം തന്നെ ലഭിക്കും, വലിയൊരു ഡോണാവുകയും ചെയ്യാം. അവസാനം രാജൻ ഗ്യാങ് സമദ് ഖാനെ വെടിവെച്ചു കൊന്നു. ദാവൂദിൻ്റെ പ്രതികാരം അവിടെ അവസാനിച്ചു. അങ്ങനെ ബഡാ രാജനും ദാവൂദ് ഇബ്രാഹിമും വലിയ സുഹൃത്തുക്കളായി. ദാവൂദിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു പങ്ക് തന്നെ ബഡാ രാജൻ വഹിച്ചിട്ടുണ്ട്. എന്നാൽ അബ്ദുൾ കുഞ്ചുവിൻ്റെ പദ്ധതി പ്രകാരം ബഡാ രാജനെ വെടിവെച്ചു കൊന്നു. അതോടെ ബഡാ രാജൻ്റെ രാജൻ ഗ്യാങ്ങിന് നേതൃത്വം രാജേന്ദ്രൻ നിഗാൽ ചെയ്യുന്ന ചോട്ട രാജൻ്റെ കൈകളിലെത്തി. ചോട്ട രാജനും ദാവൂദ് ഇബ്രാഹിം വലിയ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇവർ തമ്മിൽ തെറ്റി. ദാവൂദ് ഇബ്രാഹിമിന് എന്നും വലിയൊരു തലവേദന തന്നെയായിരുന്നു ചോട്ട രാജൻ. പിന്നീട് ചോട്ട രാജനും ദാവൂദ് ഇബ്രാഹിമും ഒന്നിച്ച് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. കള്ളക്കടത്തും ചൂതാട്ടവും പോലുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടു. ചോട്ട രാജനും ദാവൂദിനുമൊപ്പം അരുൺ ഗാവലിയും ഉണ്ടായിരുന്നു. പിന്നീട് മയക്കുമരുന്ന് ബിസിനസ്സിലേക്ക് തിരിഞ്ഞ ദാവൂദ് ഇബ്രാഹിമുമായി അരുൺ ഗാവലി തെറ്റി. അരുൺ ഗാവലി മയക്കുമരുന്നെതിരായിരുന്നു. അങ്ങനെ ഇരുവരും വലിയ ശത്രുക്കളായി മാറി. 1993 മുംബൈ ഭീകരാക്രമണം. മുംബൈ ഭീകരാക്രമണത്തിൽ ദാവൂദിന് പങ്കുണ്ടെന്ന് വിശ്വസിച്ച ചോട്ട രാജൻ ദാവൂദുമായി തെറ്റി. അങ്ങനെ ചോട്ട രാജൻ പുതിയൊരു ഗ്യാങ് രൂപീകരിച്ചു. പിന്നീട് ഇവർ പരസ്പരം പോരടിച്ചു. അവർ പരസ്പരം ഗ്യാങ് അറ്റാക്കുകൾ ഉണ്ടായി. ഇരുവരുടെയും ഗ്യാങ്ങുകൾ പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി. ദാവൂദിനെയും ഗ്യാങ്ങിനെയും അവസാനിപ്പിക്കുമെന്ന് ചോട്ടരാജൻ പ്രതിജ്ഞ ചെയ്തു. ദാവൂദിനെ പിടികൂടാനായി ചോട്ടരാജൻ ഇന്റർപോളിനെയും രഹസ്യ അന്വേഷണ ഏജൻസിയെയും പോലീസിനെയും എല്ലാം സഹായിച്ചുകൊണ്ടിരുന്നു. ദേശസ്നേഹിയായ ഡോൺ എന്നൊരു ലേബൽ ലഭിക്കാനാണ് ചോട്ടരാജൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഡി കമ്പനിയിലെ സലീം ഗുർലയും മുഹമ്മദ് ജിന്ദറിനെയും ചോട്ടരാജൻ്റെ ഗ്യാങ് വെടിവെച്ചു കൊന്നു. ചോട്ടരാജനെ വകവരുത്താൻ ദാവൂദ് ഇബ്രാഹിം തീരുമാനിച്ചു. ചോട്ടരാജനെ കൊല്ലാൻ ദാവൂദിൻ്റെ കൂട്ടാളിയായ
ചോട്ട ഷക്കീലിനെ നിയോഗിച്ചു. ബാങ്കോക്കിൽ വെച്ച് ചോട്ട ഷക്കീൽ ചോട്ടരാജനെ ആക്രമിച്ചു. എന്നാൽ അത്ഭുതകരമായി ചോട്ടരാജൻ രക്ഷപ്പെട്ടു. പിന്നീട് ഇരു ഗ്യാങ്ങുകളും പരസ്പരം ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മാത്രവുമല്ല, ചോട്ടരാജൻ ദാവൂദിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ശരത്തിനെയും കൊലപ്പെടുത്തി. ദാവൂദിന്റെ ഫിനാൻഷ്യലായ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ശരത്ത് തന്നെയായിരുന്നു. ബി ജെ പി ശിവസേന സഖ്യവുമായി നല്ല ബന്ധമുണ്ടായിരുന്ന ചോട്ടരാജൻ എപ്പോഴും ദാവൂദ് ഇബ്രാഹിമിന് വലിയൊരു തലവേദന തന്നെയായിരുന്നു. ഈ ഒരു കാരണം മൂലമാകാം ചോട്ടരാജനെ ദാവൂദ് വകവരുത്താൻ തീരുമാനിച്ചത്. ചോട്ടരാജനെ വകവരുത്തുവാനായി ദാവൂദ് ഇബ്രാഹിം ISI വരെ സഹായം തേടിയിരുന്നു. അവസാനം 2012 ബാലിയിൽ വെച്ച് ചോട്ടരാജൻ അറസ്റ്റിലായി. ബാലി ചോട്ടരാജനെ ഇന്ത്യക്ക് കൈമാറി. ചോട്ടരാജന്റെ അറസ്റ്റിന് പിന്നിൽ ദാവൂദാണെന്ന് കരുതപ്പെടുന്നു. ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രതികാരമാകാം. ഇപ്പോൾ ദാവൂദ് എവിടെയാണ്? അതൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എന്നാൽ തെളിവുകൾ പറയുന്നത് ദാവൂദ് ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് എന്നതാണ്. എന്നാൽ പാകിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. 1993 March 12 മുംബൈ സ്ഫോടനത്തിൽ 250 പേർ കൊല്ലപ്പെട്ടു. 1400 പേർക്ക് ഗുരുതര പരിക്കുകളും ഏറ്റു. രാജ്യം മുഴുവൻ പേടിച്ച ഈ ആക്രമണത്തിന് പിന്നിൽ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം എന്ന കൊടും കുറ്റവാളി തന്നെയായിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം ദാവൂദ് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു. ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലുണ്ടെന്ന വിവരം പലപ്പോഴും വരാറുണ്ട്. ദാവൂദ് പാകിസ്ഥാനിലുണ്ടെന്ന തെളിവ് ഇന്ത്യ പാകിസ്ഥാൻ നൽകി. എന്നാൽ പാകിസ്ഥാൻ ദാവൂദിനെ കൈമാറാൻ തയ്യാറായില്ല. ദാവൂദ് പാകിസ്ഥാനിലില്ലെന്നാണ് അവരുടെ പക്ഷം. എന്നാൽ ദാവൂദിന് എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല. 2016 നവംബറിൽ ഫോണിൽ സംസാരിച്ച ദാവൂദിനെ കുറിച്ച് പിന്നീട് ഒരു റിപ്പോർട്ടും ലഭിച്ചില്ല. ദാവൂദിന് പിന്നാലെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ NIA അലയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ 2016 ദാവൂദ് ഇബ്രാഹിം 15 മിനിറ്റ് നേരം ഫോണിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞു. ഡി കമ്പനിയിലെ ഒരു ഉന്നതനുമായിരുന്നു അത്. എന്നാൽ ഇതിനുശേഷം ദാവൂദ് ഒരിക്കൽ പോലും ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുതുതായി പുറത്തു വരുന്നത്. ഫോൺ കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനാൽ ദാവൂദിന്റെ അടുത്ത ബന്ധുക്കളും സഹോദരങ്ങളും ഒരിക്കലും ഫോൺ ഉപയോഗിക്കാറില്ല. സഹോദരൻ അനീസ് ഇബ്രാഹിം ഫോൺ സംഭാഷണം നടത്തിയിട്ട് വർഷങ്ങളായി. അടുത്ത അനുയായികളും ഡി കമ്പനിയിലെ ഉന്നതരുമായ ചോട്ട ഷക്കീലും ഫോൺ ഉപയോഗിക്കാറില്ല. മാത്രവുമല്ല, IPL വാതുവെപ്പുമായി വരെ ഡി കമ്പനിക്ക് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരുപാട് തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് നൽകി. ദാവൂദ് കറാച്ചിയിലുണ്ടെന്ന് പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്നാൽ രാജ്യാന്തര വേദികളിൽ പാക് ഭരണകൂടം ഈ സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ദാവൂദ് പാകിസ്ഥാനിലില്ല. എന്നാൽ ദാവൂദ് കറാച്ചിയിൽ സുരക്ഷിതനായി ജീവിക്കുന്നു എന്ന് ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോഗ്യം മോശമായ ദാവൂദിനെ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നാൽ ഡി കമ്പനി ഇത് നിഷേധിക്കുന്നു. എന്നാൽ 2003 ദാവൂദിനെ US രാജ്യാന്തര കുറ്റവാളിയായി പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ദാവൂദ് പാകിസ്ഥാനിലില്ല എന്ന നിലപാടിൽ തന്നെയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോഴും. ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് ഒരുപാട് കിംവദന്തികൾ എപ്പോഴും വരുന്നുണ്ട്. IPL വാതുവെപ്പിൽ ഉൾപ്പെട്ടു, പല പല വലിയ വലിയ കേസുകൾ, ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടു എന്നിങ്ങനെ ഒരുപാട് കിംവദന്തികൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ അടുത്ത് വന്നത് ദാവൂദിന് കോവിഡ് വന്നു എന്നതാണ്. എന്നാൽ ഇതിൻ്റെ വസ്തുത എത്രയെന്ന് ആർക്കും അറിയില്ല. മറ്റൊരു സുകുമാരക്കുറിപ്പ് എന്ന് വേണം ദാവൂദിനെ വിശേഷിപ്പിക്കാൻ. കരീം ലാല, ഹാജി മസ്താൻ, വരദരാജ മുതലിയാർ, അരുൺ ഗാവലി, ചോട്ട രാജൻ, ബഡാരാജൻ, ഇവരാരും ഇന്ത്യക്ക് ഇത്രയും വലിയ തലവേദന ഉണ്ടാക്കിയിട്ടില്ല. ദാവൂദാണ് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുള്ളത്. കാര്യം തീവ്രവാദം തന്നെ. ചോട്ടരാജൻ ദാവൂദുമായി തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും തീവ്രവാദം തന്നെ. അതായത് 1993 മുംബൈ ഭീകരാക്രമണം. ഇന്ത്യയിൽ കളഞ്ഞോട്ട് വ്യാപകമാകാൻ കാരണം ദാവൂദ് ഇബ്രാഹിമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഡി കമ്പനി ഇന്നും മുംബൈ അധോലോകത്തെ വലിയൊരു ശക്തി തന്നെയാണ്. എന്നിരുന്നാലും മുംബൈ അണ്ടർവേൾഡിലെ ഏറ്റവും വലിയ ഡോൺ, ദ കിങ് ഓഫ് ഡോൺ, അത് ദാവൂദ് ഇബ്രാഹിം തന്നെയാണ്.